നമുക്കിതിൻ്റെ ക്യാമറയുടെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. 32,000 രൂപ വില വരുന്ന ഈ ഒരു മോഡൽ 2,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ബ്രോ റിവ്യൂസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫ്ലിപ്പ് ഫോർ എന്ന് പറയുന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാടുള്ള കാർമൽ ട്രാവലേഴ്സിലെ സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ്. ഇവിടെ നമ്മുടെ ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഫോണിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. സാംസങ്ങിൻ്റെ സി സീരീസിൽ രണ്ട് ഫോണാണ് നിലവിലിപ്പോൾ ഉള്ളത്, ഫോൾഡ് ഫോറും ഫ്ലിപ്പ് ഫോറും. അതിൽ ഫോൾഡ് ഫോർ എന്ന് പറയുന്ന ഫോണിൻ്റെ ഡീറ്റെയിൽ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലിപ്പ് ഫോറിൻ്റെ വിശേഷങ്ങൾ കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പാക്ട് സൈസ് തന്നെയാണ്. ചുരുട്ടി മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു കൈയുടെ പിടിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ചിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ. ഒരു സാധാരണ ഒരു ഫോൺ ഷർട്ടിൻ്റെ പോക്കറ്റിനകത്ത് ഇട്ടാൽ പോലും വളരെ ഒതുക്കത്തിലിരിക്കുന്ന ഒരു കൊച്ചു ഫോൺ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ലേഡീസിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും ഈ ഒരു ഒതുക്കം തന്നെയായിരിക്കും. നമ്മൾ ഫോൾഡിനകത്ത് കണ്ടതുപോലെ തന്നെ നടുക്ക് ചെറിയ രീതിയിൽ ഒരു ലൈൻ പോലെ ഇവിടെ ചില പ്രത്യേക ആംഗിളിൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, അല്ലാണ്ട് യാതൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ പിടിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയതായിട്ട് വളരെ സോഫ്റ്റായിട്ട് നമുക്കൊരു ഒരു ഒരു ചെറിയൊരു ഹമ്പ് പോലെ അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ നമുക്ക് ഫീല് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നമ്മളെ വർക്കിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നത്തുമില്ല. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും ഹിഞ്ചസിൽ ഒരുപാട് മെക്കാനിസം ഏറ്റവും പുതിയതായിട്ട് സാംസങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ സ്മൂത്താണ് ഇതിൻ്റെ ഹിഞ്ച്. ഒരു സൗണ്ടും നമുക്ക് കേൾക്കാനില്ല. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടാണ് ഇതിൻ്റെ ഹിഞ്ചിൻ്റെ മെക്കാനിസം ഒക്കെ ചെയ്തിരിക്കുന്നത്. മടക്കി കഴിഞ്ഞാൽ ഇത്രയാണ് ഇതിൻ്റെ ഒരു വിഡ്ത് വരുന്നത്. ഒരു വിരലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയേ കാണാനുള്ളൂ. അത്രയ്ക്ക് ചെറുതാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 17.03 സെൻറ്റിമീറ്റർ വരുന്ന 2640x1080 റെസൊല്യൂഷനിൽ വരുന്ന FHDT ഡൈനാമിക് ആമോലെഡ് 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്തും 120Hz റിഫ്രഷ് റേറ്റ് ഉള്ള 16 മില്യൺ കളർ ഡെപ്ത് ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. നല്ല ഒന്നാം തന്നെ റെസൊല്യൂഷൻ. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് കൂടാതെ ഒരു സബ് ഡിസ്പ്ലേയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 4.82 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 1.9 ഇഞ്ചിൻ്റെ 2/16x512 സൂപ്പർ ആമോലെഡിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഇതിനകത്തും 16 മില്യൻ്റെ കളർ ഡെപ്ത് ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്നത് മടക്കി വെച്ചിരിക്കുന്ന സമയത്ത്, കോൾ വരുന്ന സമയത്തും ഫോട്ടോ എടുക്കാൻ നേരത്ത് നമുക്ക് ഒരു ഡിസ്പ്ലേ ആയിട്ട് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ മറ്റ് വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് 3.18 GHz 2.7 GHz 2 GHz ഉള്ള ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 12 MP വൈഡ് ക്യാമറയും 12 MP അൾട്രാ വൈഡ് ക്യാമറയുമാണ് വരുന്നത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. 10x ഡിജിറ്റൽ സൂമും വരുന്നുണ്ട്. 4K at 60 FPS ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഫ്രണ്ടിലത്തെ ക്യാമറ വരികയാണെന്നുണ്ടെങ്കിൽ 10 MP ഒരു സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ ഓട്ടോ ഫോക്കസും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. ഫോട്ടോയുടെ വീഡിയോയുടെ മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ മോഡുണ്ട്. അതിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഷേക്ക് വന്നാൽ ആ ഷേക്കൊക്കെ ഇമേജ് സ്റ്റെബിലൈസേഷൻ വെച്ചിട്ട് അത് ക്ലിയർ ചെയ്തോളും. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ ക്യാമറയുടെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്യാം കോട്ടർ മോഡാണ്. പണ്ടത്തെ വീഡിയോ ക്യാമറയിലൊക്കെ നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീഡിയോ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. മോഡും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ബാക്കി വീഡിയോ നമുക്ക് ഇതിൽ കാണുകയും ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ക്യാമറയിൽ കൂടെ തന്നെ ഇത് ഷൂട്ട് ചെയ്തോളൂ. ഇതൊരു കമ്പനി ഹൈലൈറ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു ക്യാം കോട്ടർ മോഡൽ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമുള്ളത് ഫ്രണ്ട് സെൽഫി ക്യാമറ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡിൽ വരുന്നുണ്ട്. അതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ഓണായി വരും. ഇതിനകത്ത് തന്നെ നമുക്ക് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ വൈഡ് കിട്ടും, നോർമൽ മോഡിൽ കിട്ടും. അതുപോലെ തന്നെ പോർട്രേറ്റ് വേണോ വീഡിയോ വേണോ ഫോട്ടോ വേണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഫോട്ടോ വൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പാം ഒന്ന് കാണിച്ചു കൊടുത്താൽ പോലും കണ്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സെൽഫി ഈ മെയിൻ ക്യാമറയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സാധാരണ നമ്മൾ സെൽഫി ക്യാമറയിലല്ലാതെ മെയിൻ ക്യാമറയിൽ നിന്ന് എപ്പോഴെങ്കിലും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല, ഒരു ഊഹം വെച്ച് എടുക്കാനേ പറ്റത്തുള്ളൂ. ഇതിപ്പം കൃത്യമായിട്ട് നമുക്ക് കണ്ടോണ്ട് തന്നെ നമ്മളുടെ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഫ്ലെക്സ് മോഡ് എന്ന് പറയുന്നത് 75 ഡിഗ്രിയിലും 115 ഡിഗ്രിയിലും നമുക്കിത് സ്റ്റെബിലൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയോ സെൽഫി ഫോട്ടോയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവും വരുന്നില്ല. സി ഫ്ലിപ്പ് ഫോർ എന്ന് പറയുന്നത് 128 GB 8 GB മോഡലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 89,999 രൂപയും അതുപോലെ തന്നെ 256 GB 8 GB ആണ് വരുന്നതെങ്കിൽ 94,999 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ബെസ്റ്റ് പോക്ക് എഡിഷൻ എന്ന് പറയുന്ന മറ്റൊരു എഡിഷൻ ഉണ്ട്, അതിനാണെങ്കിൽ 97,999 രൂപയാണ് വില വരുന്നത്. ഇതിൻ്റെ കളറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പർപ്പിൾ, ഗ്രാഫൈറ്റ്, പിങ്ക് ഗോൾഡ്, ബ്ലൂ കളർ, ഇങ്ങനെ 4 കളറുകളിലാണ് ഈ ഒരു ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതിന് 128 GB മെമ്മറി ഉള്ള ഫോൺ ആണെങ്കിൽ നമുക്കൊരു 99.8 GB അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. IPX8 വാട്ടർ റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റി ഉള്ള ഒരു ഫോണാണ്. 1.5 മീറ്റർ ആഴത്തിൽ വെള്ളത്തിൽ വീണ് കിടന്നാൽ 1.5 മണിക്കൂർ വരെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിഞ്ചസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആർമർ അലൂമിനിയം വെച്ചിട്ടാണ്. ഇതിനകത്ത് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സിമ്മാണ് വരുന്നത്. ഇയർ ജാക്കും USB-C തന്നെയാണ് വരുന്നത്. NFC അവൈലബിൾ ആയിട്ടുണ്ട്. Bluetooth 5.2 ഉണ്ട്. ആൻഡ്രോയിഡ് OS ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 3700 mAh ബാറ്ററിയാണ്. ഇതിൽ തന്നെ 16 മണിക്കൂർ നെറ്റ് യൂസ് ചെയ്യാനും 34 മണിക്കൂർ ടോക്ക് ടൈമും കിട്ടുന്നുണ്ട്. 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിലാണെങ്കിൽ 0 to 50% ആകാനായിട്ട് 30 മിനിറ്റ് മാത്രം മതി. ഈ 25 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടിയിരിക്കുന്നു. ഇതിൽ 8K 60fps വീഡിയോ പ്ലേ ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി ഇതിൻ്റെ സ്ക്രീനിലുണ്ട്. ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വ്യക്തമായിട്ട് ഫുൾ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമറയിൽ നമ്മൾ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ടാണ് നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ളൊരു ഫോണാണിത്. ഇതിനും EMI സംവിധാനവും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സംവിധാനവും ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടുത്തെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ EMI കാര്യങ്ങളും എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫോർ എന്ന് പറയുന്ന ഡിവൈസിലെ Galaxy Watch 5 Galaxy Buds 2 Pro എല്ലാം ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലുള്ള കണ്ടൻസ് ഒക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. വില ഏകദേശം 100,000 വരുന്നുണ്ടെങ്കിൽ പോലും അതിന് വെർത്തായിട്ടുള്ള ഫോൺ തന്നെയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലിപ്പിംഗ് മെക്കാനിസം തന്നെയാണ്. ഇത്രയ്ക്ക് ക്യൂട്ടായിട്ട് നമുക്കൊരു ഫോൺ കൊണ്ടു നടക്കാൻ, ഇത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള അടിപൊളിയൊരു ഫോണ് ഈ വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ഒട്ടും കൂടുതലല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു സാംസങ് C Flip 4 എന്ന് പറയുന്ന ഫോണിൻ്റെ കൂടെ നമുക്ക് 32,000 രൂപ വില വരുന്ന സാംസങ് Galaxy Watch 4 ക്ലാസിക്കിൻ്റെ ഈ ഒരു മോഡല് 2,999 രൂപയ്ക്ക് ഈ ഫോൺ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരിക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.